ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് സേമിയ ഉപ്പുമാവ്. സേമിയ ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ? കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ ഈ സേമിയ ഉപ്പുമാവ് ഒന്ന് കണ്ടു നോക്ക്, കഴിച്ചിട്ടില്ലാത്തവരും ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളെപ്പോഴും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനെക്കാട്ടിലൊക്കെ ഒരു വെറൈറ്റി, ചില സമയത്തൊക്കെ നമ്മൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണല്ലോ, ചില സമയത്തും നല്ല വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണ് മിക്ക മലയാളികളും, പ്രത്യേകിച്ച് കുട്ടികൾ. എൻ്റെ മോക്ക് വെറൈറ്റിയാണ് ഇഷ്ടം. അതൊക്കെ എന്നും കഴിക്കുന്ന ആഹാരം, ഇങ്ങനെ ഇടവിട്ട് എന്തേലും വെറൈറ്റിയൊക്കെ കൊടുക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പണ്ടുണ്ടാക്കുമായിരുന്നു, ഇടയ്ക്ക് വെച്ചതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്തായിക്കും അമ്മയ്ക്കൊക്കെ ഇത് വലിയ താല്പര്യമില്ലാത്ത സാധനങ്ങളാണ്, വെറൈറ്റി ഇഷ്ടമില്ലാത്ത പഴയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നിർത്തി വെച്ചിരുന്ന, അപ്പോൾ ഇവിടെ മോളുടെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയതാണ് സേമിയ ഉപ്പുമാവ്. അപ്പോൾ നമുക്കിത് എളുപ്പം ഉണ്ടാക്കാം. വറുത്ത സേമിയ വാങ്ങിച്ചു വെച്ചിരുന്ന എളുപ്പം ഉണ്ടാക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. സവാള, ക്യാരറ്റ്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്. പച്ചമുളക് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, എരിവൊക്കെ കുറച്ച്, കുഞ്ഞിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് കുറച്ച്. കറിവേപ്പില, പിന്നെ തേങ്ങ, അരമുറി തേങ്ങ ചിരിയെടുത്തത്, പിന്നെ വറുത്ത സേമിയ, ഒരു പാക്കറ്റ് വറുത്ത സേമിയ. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മുടെ ഒരു കട്ടിയുള്ള പാത്രം എടുത്ത് വെച്ച് കഴുകി വെച്ചതായതുകൊണ്ട് വെള്ളമുണ്ട്. വെള്ളം ഒന്ന് അതൊന്ന് മാറി ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വെറൈറ്റി ആഹാരങ്ങൾ അല്ലേ. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഉഴുന്നും ഒരു സ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് തരണം, പിന്നെ എൻ്റെ വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം. കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കടുകും ഉഴുന്നൊക്കെ മൂത്ത് വന്ന് കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്ന സാധനങ്ങളാണ്, അതുകൊണ്ട് കുറച്ച് കുറച്ച്, ഒരു തണ്ട് കറിവേപ്പില, കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിവേപ്പില നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് പച്ചമുളകും, ഞാനത് നടുക കീറിയാണ് എടുത്തിരിക്കുന്നത്, കാരണം മോളത് ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അറിയാതായാലും ഒരു കഷ്ണം പോലും അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാ, അവൾ കുറേ ഇരിക്കുന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആകുമ്പോൾ അവളെടുത്ത് മാറ്റി വയ്ക്കും. അല്പം ആവശ്യത്തിന് ഉപ്പുമാവിൽ എരിവും വരും. ഇനി നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ആ ഒരു ക്യാരറ്റ് അരിഞ്ഞത്, നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. സവോളയും ഒരു വലിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വഴലുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വഴണാൻ ആവശ്യമായിട്ടൊരു ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. സ്പൂണ് കൈ ആവശ്യം, കൈയളവിന് നമുക്ക് എപ്പോഴും കൈയളവ് എപ്പോഴും വരുന്നത് അല്ലേ, സ്പൂൺ എടുക്കാൻ തോന്നില്ല ചില സമയത്ത്. അപ്പോൾ നമ്മുടെ ഇത് സവോളയും ക്യാരറ്റും ഒക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ട് ഉപ്പുമാവിനാവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പുറത്തോട്ട് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്, നമുക്ക് നമ്മുടെ സേമിയ ചേർക്കാൻ സമയമായി. സേമിയ ചേർത്ത് കൊടുക്കാം. സവോളയും ക്യാരറ്റും ഒക്കെ വഴന്നു വന്നപ്പോൾ നമ്മൾ സേമിയ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം, പിന്നെ സേമിയയും വെച്ച് കേസരി ഉണ്ടാക്കാം, സേമിയയും റവയും കൂടെ ചേർത്ത്. പിന്നെ സേമിയ വെച്ച് ഇതുണ്ടാക്കാം, ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ.
ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഇൻഷാല്ലാ ഒരു തവണ വീഡിയോ എടുത്ത് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ ചേർത്ത് വെച്ചിരിക്കുന്ന വഴന്ന് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് സേമിയ വേവാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ വെള്ളം പറ്റുന്നവരെ, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തു. സൈഡിലിരിക്കുന്ന സേമിയ എല്ലാം വെള്ളത്തിലൊക്കെ ഇട്ടാക്കി കൊടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഞാൻ തീ കുറച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കണം. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം റെഡിയാകും. എണ്ണ തിളയ്ക്കുന്നുണ്ടോ? ഒരു തരത്തിലുള്ള കറിയും ഇതിനാവശ്യമില്ല, ചുമ്മാ കഴിക്കാം. സത്യം പറഞ്ഞാൽ ഇതുപോലൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വിശക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ വയറും നിറയും, എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ചേർക്കാൻ സമയമായി. ആ ഒരു മുറി തേങ്ങ ചിരവി വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിരവി വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കുറച്ചുകൂടെ ഒരു ഈർപ്പമയമുണ്ട്, അതും കൂടെ ഒന്ന് മാറിക്കിട്ടിയാൽ നമ്മുടെ ഉപ്പുമാവ് റെഡി. അതിങ്ങനെ തീ അണയ്ക്കേണ്ട ആവശ്യമില്ല. ചെറു തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വരും. കറികളൊന്നും തന്നെ ആവശ്യമില്ല. 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും, കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ. അങ്ങനെ എൻ്റെ മകളുടെ ഇഷ്ടവിഭവമായ സേമിയ ഉപ്പുമാവ് ഇവിടെ തയ്യാറായിരിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വിഭവവുമായി നമുക്ക് ഇനിയും കാണാം. Thank you.